Hello! ഹായ് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്രാക്ക് വിത്ത് വിജാക് യൂട്യൂബ് മലയാളം ചാനൽ സോ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോണൗൺ ബേസ്ഡ് ഇറ ഡിറ്റക്ഷൻ ആണ് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് നോക്കിയിട്ടുണ്ട് നൗൺ ബേസ്ഡ് ഇറ ഡിറ്റക്ഷൻ നോക്കിയിരുന്നു സോ ഇപ്പൊ നമ്മൾ പ്രൊണൗൺ ബേസ്ഡ് ഇറ ഡിറ്റക്ഷൻ ആണ് നോക്കാൻ പോകുന്നത് സോ അതിന് മുമ്പ് നിങ്ങൾക്ക് നൌണിൻ്റെ അതുപോലെ തന്നെ പ്രോണൗിൻ്റെ ഒക്കെ ബേസിക് ക്ലാസ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആദ്യം എന്ത് ചെയ്യുക അത് പോയിട്ട് നോക്കുക നന്നായിട്ടൊന്ന് പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ഓക്കെ സോ അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഓഫ് ദ ടു ബ്രദേശി സോ ഇതാണല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏതാണ് ഇറർ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നെയ്തർ ഓഫ് ഐതർ ഓഫ് ഐതർ ഓഫ് അതുപോലെ തന്നെ ഈ സോ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് സിങ്കുലർ വേർബ് ആയിരിക്കും ഓക്കെ സോ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന വെർബ് എന്ന് പറയുന്നത് സിങ്കുലർ വേർബ് ആയിരിക്കും സിങ്കുലർ വേബായിരിക്കും സോ അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കി നൈതർ ഓഫ് ദ ടു ബ്രദേഴ്സ് ഹാസ് കറക്റ്റ് ആണല്ലേ സോ ഇതൊരു സിങ്കുലർ വേബ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ എന്തായിരിക്കണം ഒരു സിങ്കുലർ പ്രോണൗൺ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതല്ലേ സോ നൈ നൈതർ ഓഫ് ദ ടു ബ്രദേഴ്സ് ഹാസ് ഗോട്ട് ഹിസ് മണി ബാക്ക് എന്നുള്ളത് പറയണം അതാണ് അതിന്റെ കറക്റ്റ് ഉപയോഗം എന്ന് പറയുന്നത് ഓക്കെ സോ നൈദർ ഓഫ് ദി ടു ബ്രദേസ് ഹാസ് ഗോട്ട് ഹസ് മണി ബാക്ക് ഫ്രം ദി ഏജൻസി ഓക്കെ സോ ഇവർ ഫോളോ ചെയ്യുന്നത് ഒരു സിംഗുലർ വേർബ് ആയിരിക്കും നൈദർ ഓഫ് ഐദർ ഓഫ് ഈച്ച് ഓഫ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് പ്രോണൗൺസ് ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും ഒരു സിംഗുലർ സിങ്കുലർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇനി ഇനി വേറൊരു ഉണ്ട് ഐദർ ഓർ നൈതർ ഓർ എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും രണ്ടും സിംഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഐദർ റാം ഓർ കൃഷ്ണ ഈസ് എന്ന് പറയും അതായത് ഒരു സിംഗുലർ വേർബ് ഫോളോ ചെയ്യും അത് അല്ല ഒരു വേർബ് ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സബ്ജക്ട് എന്താണ് പ്ലൂരൽ ആണ് എന്നുണ്ടെങ്കിൽ പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ ഫോളോ എ പ്ലൂരൽ വേർബ് ഓക്കെ സോ ദോളോ എ പ്ലൂറൽ വേർബ് സോ ഇത് ഐദർ ഓർ നൈതർ ഓർ എന്നുള്ളതിന് വരുന്നതാണ് സോ ഇതിൽ നൈതർ ഓഫ് ഐദർ ഓഫ് ഈച്ച് ഓഫ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവർ ഫോളോ ചെയ്യുന്ന വെർബ് സിംഗുലർ ആയിരിക്കും സോ ഇതൊരു സിംഗുലർ വേർബ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്തായിരിക്കണം ഒരു സിംഗുലർ പ്രോണോൺ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് എന്താണ് നൈതർ ഓഫ് ഹിസ് നൈതർ ഓഫ് ദ ടു ബ്രദേസ് ഹാസ് ഗോട്ട് ഹിസ് മണി ബാക്ക് ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഇറ്റ് ഈസ് ഓൺലി വൺ ഓഫ് ഹെർ നോവൽസ് ദാറ്റ് ഹാവ് ബീൻ പബ്ലിഷ്ഡ് ടിൽ ഡേറ്റ് ഓക്കെ എന്താ വരിക നിങ്ങൾക്കറിയാം ഒരു നോവലിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ നമുക്കൊരു പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ സോ ഇവിടെ എന്തായിരിക്കണം ഹാസ് ആയിരിക്കണം ഓക്കെ ഇറ്റ് ഈസ് ഓൺലി വൺ ഓഫ് ഹെർ നോവൽസ് ദാറ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് ഡേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കണം ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിന് നോക്കാം

ആൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ഇപ്പം ഇവിടെ ഹിയും ഇല്ലേ രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും ഓക്കെ സോ ഇവിടെ ഈ ഒരു സെൻറ്റൻസില് ഈക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ആരാണോ സ്വയം ചെയ്യുന്ന അയാൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആസ് ആസ്വലാസ് എന്ന പദം ഇവിടെ തെറ്റാണ് ആസ് ആസ്വലാസിൽ നമ്മൾ ഒരൊറ്റ വീട് അതായത് ഇവിടെ ഹി ഏതെങ്കിലും ഒന്നിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക പക്ഷെ ഇവിടെ എന്താണ് ഹിയും ഐയും എന്ത് ചെയ്യുന്നുണ്ട് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് ദാറ്റ് മീൻസ് ഹിക്കും ഐക്കും ഇവിടെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സോ അപ്പൊ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല ആസ് വെൽ ആസ് ഉപയോഗിക്കാൻ പറ്റില്ല സോ ഇൻസ്റ്റഡ് വി ഷുഡ് യൂസ് ബോത്ത് ബോത്ത് ഹി ആൻഡ് ഐ എന്ന് യൂസ് ചെയ്യണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഓക്കെ മനസ്സിലായില്ലേ അടുത്ത ഓശ് നോക്കാം It was, with, it, was, it was with great difficulty that each of the brothers could get the share of property so നമ്മൾ ഇവിടെ ഡിസ്കസ് ബ്രദേ each of neither of either of they follow a singular verb ആണ് അവർ ഫോളോ ചെയ്യുക സോ a singular verb they follow a singular verb so ഇവിടെ നോക്കൂ സോ ഇവിടെ അപ്പൊ എന്തായിരിക്കണം ഈച്ച് ഓഫ് ദി ബ്രദേശ് കുഡ് ഗെറ്റ് സിംഗുലർ വേബ് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി സിംഗുലർ അല്ലെ ഈ ബ്രദേഴ്സ് കുഡ് ഗെറ്റ് ഹിസ് ഷെയർ ഓഫ് പ്രോപ്പർട്ടി അതാണ് കറക്റ്റ് ഓക്കെ സോ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ലെറ്റ് രാജ് ആൻഡ് ഷീ കംപ്ലീറ്റ് ദിസ് ജോബ് ആസ് ദ ലൈക്ക് ടു ഡൂ ഇറ്റ് എന്താണ് ഇതിൽ ഇറർ സോ ഇതിൽ ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പോ ലെറ്റ് ഒരു കാര്യം പറഞ്ഞുതരാം ഇതിൽ ഇറര ഏലാണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം ലെറ്റ് ലൈക്ക് ബിറ്റ്വീൻ എക്സെപ്റ്റ് ബട്ട് ഇങ്ങനത്തെ വേർഡ്സിനൊക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ അടുത്ത കൊസ്റ്റ് നോക്കാം ലെറ്റ് രാജ് എൻ ഷീ കംപ്ലീറ്റ് ദി സ്റ്റോപ്പ് ആസ് ദ ലൈക്ക് ടു ഡു ഇറ്റ് സോ ഇതാണ് ക്വസ്റ്റ്യൻ സോ ഇത് ഇതിൽ ഇറർ എന്താണ് ഏയിലാണ് ഇറർ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ചില വേർഡ്സ് ലൈക്ക് ഉണ്ട് ലെറ്റ് ലൈക്ക് ബിറ്റ്വീൻ എക്സെപ്റ്റ് ബട്ട് ഇതിനൊക്കെ ശേഷം വരുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഒബ്ജക്റ്റീവ് കേസിലുള്ള പ്രോനൗൺ ആയിരിക്കണം വരേണ്ടത് ഒബ്ജെക്റ്റീവ് കേസിലുള്ള പ്രോണോൺ ആയിരിക്കണം വരേണ്ടത് ഫോർ എക്സാമ്പിൾ ഷീ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് നോമിനേറ്റീവ് കേസിലാണ് വന്നിട്ടുള്ളത് അല്ലെ നോമിനേറ്റീവ് കേസിലാണ് നമ്മൾ ഷീ യൂസ് ചെയ്യുക ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഷീനെ യൂസ് ചെയ്യുക അല്ലെ നോ സബ്ജക്റ്റീവ് കേസായിട്ടാണ് യൂസ് ചെയ്യുക സോ ഷീയുടെ നോം ഒബ്ജെക്റ്റീവ് കേസാണ് ഹെർ എന്ന് പറയുന്നത് ഹെർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസ് ആണ് സോ നമ്മളിപ്പോൾ ലെറ്റ് ബിറ്റ്വീൻ ബട്ട് എന്നൊക്കെ ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസ് ആയിരിക്കണം അതായത് ഷീക്ക് പകരം ഇവിടെ എന്ത് വരണം ഹെർ എന്ന് വരണം അതായത് ഷീ എന്ന സബ്ജക്റ്റീവ് കേസിന്റെ ഒബ്ജക്റ്റീവ് കേസ് ആണ് എന്ത് ഹെർ എന്ന് പറയുന്നത് സോ ഇവിടെ എന്ത് വരണം ഹെർ എന്ന് വരണം ലെറ്റ് രാജ് ആൻഡ് ഹെർ കംപ്ലീറ്റ് ദസ് ജോബ് ആസ് ദ ലൈക്ക് ടു ഡു ഇറ്റ് എന്ന് വിചാരിക്കുന്നു ഓക്കെ സോട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം

അല്ലേ സോ ഇവിടെ എന്തായിരിക്കണം ഒബ്ജെക്റ്റീവ് കേസിലുള്ള പ്രോണോൺ ആയിരിക്കണം സോ ദ ആൻസർ ഷുഡ് ബി ഹെർ ഹെർ ആയിരിക്കണം ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം അവൻസ് ദാറ്റ് കംസ് യുവർ വേ ലെസ്റ്റ് യു ഷുഡ് റിപ്പൻറ്റ് ഇൻ ദ ലോങ് റൺ സോ എന്താ ഇതിലെന്താണ് ഇറത് ഇതിലെന്താണ് ഇറത് അതായത് നമുക്കറിയാം പ്രോണൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾ ആ വീഡിയോ കാണുക റിഫ്ലക്സീവ് പ്രോണോൺ ഫോർ എക്സാമ്പിൾ മൈസെൽഫ് അവർ സെൽഫ് യുവർ സെൽഫ് ഇതൊക്കെ റിഫ്ലക്സീവ് പ്രോണോൺസ് ആണ് ഓക്കെ റിഫ്ലക്സീവ് പ്രോണോം സോ ചില വേർഡ്സ് ഉണ്ട് ലൈക്ക് അതുപോലെ തന്നെ റെക്കൻസൈൽ റെക്കൻസൈൽ പിന്നെ റിസൈൻ റിസൈൻ എക്സേർട്ട് എക്സേർട്ട് അഡാപ്റ്റ് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഒരു റിഫ്ലക്സീവ് പ്രോണൗൺ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം റിഫ്ലക്സീവ് പ്രോണൗൺ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണം ഓക്കെ സോ ഇവിടെ നോക്കൂ സോ ഈ ഒരു സെന്റൻസില് അവയിൽ എവറി ചാൻസ് ദറ്റ് കംസ് യുവർ വേ ലെസ്റ്റ് യു ഷുഡ് റിപ്പൻറ്റ് ഇൻ ദ ലോങ് റൺ സോ ഈ അവയിലും എന്ത് യൂസ് ചെയ്യണമായിരുന്നു ഒരു റിഫ്ലക്സീവ് പ്രോനൗൺ എന്തായാലും യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആ സെന്റൻസ് റോങ് ആണ് അതായത് എവെയിൽ യുവർ സെൽഫ് എവറി ചാൻസ് എന്ന് യൂസ് ചെയ്യണമായിരുന്നു ഓക്കെ അവൈൽ യുവർ സെൽഫ് എവറി ചാൻസ് ദറ്റ് കംസ് യുവർ വേ ലെസ് യു ഷുഡ് റിപ്പൻ ഇൻ ദി ലോങ് റൺ അപ്പൊ അതായത് വേർഡ്സ് ലൈക്ക് അവൈൽ റെക്കൻസൈൽ അക്യൂറ്റ് റിസൈൻ എക്സേർട്ട് സോ ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെ ശേഷം ഈ വേർഡ്സിനൊക്കെ ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഒരു റിഫ്ലക്സി പ്രോണൗൺ യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സെൻറ്റൻസ് സെന്റൻസ് ഫോർമേഷൻ എന്താണ് തെറ്റാണ് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ റിഫ്ലക്സീവ് പ്രോണൗൺ ആണ് മൈ സെൽഫ് അവർ സെൽഫ് യുവർ സെൽഫ് യുവർ സെൽഫ്സ് ഓക്കെ സോ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാണുക സോ ആ വീഡിയോയിൽ ബേസ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരിക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സിവിൽ സർവൻസ് ഷുഡ് അക്യൂട്ട് എഫിഷ്യൻലി ഇൻ ദ സർവീസ് ഓഫ് എ കോമൺ മാൻ സോ ഇവിടെ നോക്കൂ ഈ അക്യൂട്ടില്ലേ സോ അക്യൂട്ട് ദ സിവിൽ സർവെൻസ് അക്യൂട്ട് ദം സർവീസ് എഫിഷ്യൻലി എന്ന് വരും ഓക്കെ ഇൻ ദ സർവീസ് ഓഫ് എ കോമൺ മാൻ സോ അവിടെ എന്താണ് അക്യൂറ്റിനു ശേഷം നമ്മൾ ഒരു റിഫ്ലക്സീവ് പ്രോണോൺ യൂസ് ചെയ്യണം മൈ സെൽഫ് യുവർ സെൽഫ് അവർ സെൽസ് ദം സെൽസ് ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് റിഫ്ലക്സീവ് പ്രോണോൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ അവേൽ അക്യുറ്റ് അതുപോലെ തന്നെ എക്സേർട്ട് അഡാപ്റ്റ് അതിൻ്റെയൊക്കെ റിസൈൻ റെക്കൻസ് സോ ഇതിനൊക്കെ ശേഷം നമ്മൾ റിഫ്ലക്സീവ് പ്രോണോൺ യൂസ് ചെയ്യണം സോ അക്യൂറ്റിന് ശേഷം നമ്മൾ ഒരു റിഫ്ലക്സീവ് പ്രോണോൺ യൂസ് ചെയ്യണം അതർവൈസ് എന്താണ് സെൻറ്റർസ് ഫോമേഷൻ തെറ്റായിട്ട് മാറും ഓക്കെ

സോ ഹിംസെൽഫ് എന്ന് യൂസ് ചെയ്യണം സൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്റർവ്യൂഫ് ഇൻ ദി ഇൻ ഹസ് മോസ്റ്റ് ഫോർമൽ സ്യൂട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ഫോർമേഷൻ ഓക്കെ സെന്റൻസ് ഫോർമേഷൻ ആസ് ഇറ്റ് വാസ് രാജൻസ് ഫസ്റ്റ് ഇന്റർവ്യൂ ഹി ഡ്രസ്റ്റ് ഹിംസെൽഫ് ഇൻ ഹസ് മോസ്റ്റ് ഫോർമൽ സ്യൂട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ബിലീവ് ദാറ്റ് മാൻ ഹു ഹാസ് ലീവ് ഇൻ ദ സിറ്റി ഫോർ എ ലോങ് ടൈം ഹി വിൽ നെവർ ഫീൽ അറ്റ് ഹോം എനിവർ എൽസ് ഇൻ ദ വേൾഡ് സോ ഇത് നോക്കൂ ഈ സെന്റൻസിൽ ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ബിലീവ് ദാറ്റ് എ മാൻ എന്നിട്ട് ആ മാെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളൊരു ഇന്ററോഗേറ്റീവ് പ്രോണോൺ യൂസ് ചെയ്തിട്ടുണ്ട് ഹു ഹാസ് ലീവ് ഇൻ ദ സിറ്റി ഞാൻ മാനിനെ കുറിച്ചിട്ട് പറയാണ് സോ ഈ സെന്റൻസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഹു ഹാസ് ലീവ് ഇൻ ദ സിറ്റി ഫോർ എ ലോങ് ടൈം ഈ ഹീഡ് ആവശ്യം ഇവിടെ ഇല്ലല്ലോ നോക്ക് പിന്നെ അത് വേറൊരു സെന്റൻസ് ഫോം ചെയ്താലും അതെന്താണ് കറക്റ്റ് ആയിട്ടുള്ളൊരു നമുക്കൊരു അർത്ഥം തരുന്നില്ലല്ലോ എ മാൻ ഹു ഹാസ് ലീവ്ഡ് ഇൻ ദ സിറ്റി ഫോർ എ ലോങ് ടൈം വിൽ നെവർ ഫീൽ അറ്റ് ഹോം എൽ എനിവേർ എൽസ് ഇൻ ദ വേൾഡ് സോ ഇവിടെ ഈ ഹീഡ് ആവശ്യമില്ല ഇല്ല ആക്ച്വലി ഇവിടെ ഒരു ഇതൊരു നമുക്ക് ആവശ്യമില്ലാത്ത അണ്സസസറി അതായത് വേണ്ടാത്ത ഒരു പ്രോണൗൺ ആണ് സോ ഇവിടെ നമ്മൾ ആ മാനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നൗണ് നൗണിന് പകരമാണല്ലോ പ്രോണൗൺ യൂസ് ചെയ്യുന്നത് സോ ആ മാനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഹൂ ഉപയോഗിച്ചിട്ടുണ്ട് സോ വേറെ ഇവിടെ ഒരു ഹീ പ്രോ ഹി എന്ന പ്രോണൗണിന്റെ ആവശ്യം അവിടെ ഇല്ല ഓക്കെ സോ അതിൽ എന്താണ് ഹീ വിൽ അതാണ് തെറ്റ് ഓക്കെ എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദ ടീച്ചർ ഇസ് ഗുഡ് ദ സ്റ്റുഡന്റ് വിൽ റെസ്പോണ്ട് പോസിറ്റീവിലി ടു ഡാഷ് ഓക്കെ സോ എന്താണ് തെറ്റ് ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഒട്ടേ ടീച്ചർ ഒരു സ്പെസിഫൈഡ് ടീച്ചർ ടീച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കുറേ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടല്ല അല്ലേ സോ ഇഫ് ഇഫ് ദ ടീച്ചർ ഗുഡ് ദ വിൽ റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു ഹർ അല്ലെങ്കിൽ ഹിം വാട്ട് അവർ ബി അല്ലേ ഇഫ് ദ ടീച്ചർ ഇസ് ഗുഡ് ദ സ്റ്റുഡൻ സോ ഡെം എന്നുള്ള പ്രയോഗം അവിടെ ഒരു പ്ലൂറൽ പ്രോണൗൺ ആണ് അല്ലേ സോ അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല അവിടെ നമുക്കൊരു സിംഗുലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് അതുകൊണ്ട് എന്താണ് ഇവിടെ ഹെർ ഓർ ഹിം എന്നാണ് വരിക ഓക്കെ अड़ क्वेश्चन മിസ്റ്റർ ശർമ്മ അവർ റെപ്രസെന്റേറ്റീവ് സോ മിസ്റ്റർ ശർമ്മേനെ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് അവർ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹി വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഓൺ അവർ ബി ആഫ് ഞങ്ങൾക്ക് പകരം അയാളെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്കും ഇവിടെ നോക്കി ഹീടെ ആവശ്യം ഇവിടെ ഇല്ല അല്ലെ മിസ്റ്റർ ശർമ്മ അവർ റെപ്രസെൻറ്റേറ്റീവ് വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഓൺ ഹർവ് ബിലാഫ് ഇവിടെ ഈ പ്രോണൗൺ എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോണൗൺ ആണ് കാരണം മിസ്റ്റർ ശർമ്മയെ റെപ്രസെന്റ് ചെയ്യാൻ ഇവിടെ വേറൊരു പ്രോണൗൺ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട് സോ വേറൊരു പ്രോണൗന്റെ ആവശ്യം നമുക്ക് സോ ഇവിടെ ഈ പ്രോണോൺ ഹി എന്ന പ്രോണോൺ അവിടെ എന്താണ് ആവശ്യമില്ലാത്ത പ്രോണോൺ ആണ് സോ ബിസ് ദ ഇറർ ബിയിലാണ് ഇറർ ഉള്ളത് എന്താണ് ഇറർ ഹി എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വൺ ഓഫ് ദം ഫോർഗറ്റ് ടു ടേക്ക് ദർ ബാഗ് ഫ്രം ദി സ്കൂൾ നോ ഇറർ ഇതിലേതാണ് ഇററ് നിങ്ങൾക്കറിയാം ഒരൊറ്റ ആളെ കുറിച്ചിട്ടാണ് സ്പെസിഫൈ കൊറേ ആളിലെ ഒരൊറ്റ ആളെ കുറിച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ സോ അപ്പൊ അവർ ദർ എന്ന പ്ലൂറൽ പ്രോണോൺ യൂസ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല വൺ ഓഫ് ദം ടു ടേക്ക് ഹിസ് ഓർ ഹെർ ബാഗ് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം കാരണം ഒരൊറ്റ ആളുടെ ബാഗ് സോ അവിടെ എന്തിനാണ് നമ്മൾ ഈ ദർ യൂസ് ചെയ്യുന്നത്

അവന്റെ ഡിഫിക്കൽട്ടീസ് അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് സെർട്ടൺലി ഹെൽപ്ഡ് സൊ ഇതിലെന്താണ് നമുക്കൊരു ആരെ ഹെൽപ്പ് ചെയ്തു ആ ആരെ ഹെൽപ്പ് ചെയ്തില്ല എന്ന് അവിടെ പറയുമ്പോൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ സെൻറ്റൻസ് എന്ത് ചെയ്യുന്നില്ല കംപ്ലീറ്റ് ആവുന്നില്ല സോ ഐ വുഡ് ഹാവ് സെർട്ടൺലി ഹെൽപ്ഡ് ഹിം എന്ന് പറയണം അല്ലേ സോ എന്നാൽ മാത്രമേ സെന്റൻസ് എന്ത് ചെയ്യുള്ളൂ കംപ്ലീറ്റ് ആവുള്ളൂ ഹാഡ് ഐ കം ടു നോ അബൌട്ട് ഹിസ് ഡിഫിക്കൽട്ടീസ് ഐ വുഡ് ഹാവ് സെർട്ടൺലി ഹെൽപ്ഡ് ഹിം ആരെ ഹെൽപ്പ് ചെയ്യണം ഓക്കെ ഹെൽപ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഹെൽപ്പിന് എന്തായാലും ഒറ്റയ്ക്ക് നിക്കാൻ പറ്റില്ല അതിനെന്ത് വേണം ഒരു ഒബ്ജെക്ടീവ് കേസ് അവിടെ വേണം ഓക്കെ സോ ഹെൽപ്ഡ് ഹിം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദോ സോർട്ട് ഓഫ് പീപ്പിൾ യൂഷ്വലി ഡു നോട്ട് ഏർ ഫെയിം ഇൻ സൊസൈറ്റി ദോ സോട്ട് ഓഫ് പീപ്പിൾ യൂസ്വലി ഡു നോട്ട് ഏർ ഫോ ഫൊസൈറ്റി സോ ഇതെന്താണ് ഇത് പ്ലൂറൽ ആണല്ലേ സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഒരു പ്ലൂറൽ വേർഡ് ആയിരിക്കണം സോ സോർട്സ് ദോ സോർട്സ് ഓഫ് പീപ്പിൾ യൂഷ്വലി ഡു നോട്ട് ഏൺ ഫെയിം ഇൻ ദ സൊസൈറ്റി സോ കറക്റ്റ് എന്താണ് സോർട്സ് ഓഫ് പീപ്പിൾ ദോ സോർട്സ് ഓഫ് പീപ്പിൾ യൂഷ്വലി ഡു നോട്ട് ഏർ ഫെയിം ഇൻ ദി സൊസൈറ്റി ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ ഓക്കെ സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കൂ ഇഷ്ടമായി എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്കറിയാം പ്രീ എക്സാം ഡേറ്റ്സ് വന്നു അല്ലേ പ്രീ എക്സാം ട്രെയിനിങ്ങിൻ്റെ ഡേറ്റ് വന്നു അപ്പോൾ എത്രയും വേഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മിസ്ബേക്ക് ഉള്ളവർക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം സോ നിങ്ങൾ സമയം ചില വെറുതെ കളയാതെ നിങ്ങൾ എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസ് ചില ചില വീഡിയോസ് കുറച്ച് കുറച്ച് വല്ല വീഡിയോസ് കാണുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആവും നമുക്ക് എന്തായാലും ഫുൾ പേസ് ഒന്നും പഠിക്കാം പ്രോണോടൊപ്പം മൊത്തം ഒന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക ഓക്കെ Thank you.